ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഞാനിവിടെ നല്ലൊരു പുതിയൊരു ഇലക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നല്ലൊരു സൈഡ് ഡിഷാണ് ഇലക്കറി. നമുക്ക് അറിയാലോ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഡെയിലി നമുക്കൊരു ഇലക്കറി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ചേമ്പിൻ്റെ ഇലയും അമേരിക്കൻ ചീരയാണ്. പിന്നെ അലർജിയുള്ള ആൾക്കാർ ചേമ്പിൻ്റെ ഇല, ചേനയുടെ ഇല, ചേനത്തണ്ട്, ചേമ്പിൻ്റെ തണ്ട്, ചേന അതൊന്നും കഴിക്കരുത് കേട്ടോ. ചൊറിച്ചിൽ വരും അലർജിയുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതില്ലാത്തവർക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് അലർജിയൊന്നും ഇല്ലാത്ത കാരണം ചേമ്പിൻ്റെ ഇലയും അമേരിക്കൻ ചീരയും ഒരു മൂന്ന് മുട്ടയും ഒരു സവാളയും നാല് പച്ചമുളകും മാത്രം മതി ഇതിന് കറി വയ്ക്കാനായിട്ട്. അത് കറി വയ്ക്കുന്ന വിധം എങ്ങനെയാണ് നമ്മൾ ടേസ്റ്റോടുകൂടി കറി വയ്ക്കുന്നുള്ളത് ഞാൻ കാണിക്കണം. അപ്പോൾ ഇത് നന്നായി നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചേമ്പിൻ്റെ ഇല നല്ലതാണ്. ഞാൻ ചേമ്പിൻ്റെ തണ്ട്, പരിപ്പ്, ചെറുപയർ പരിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഇലക്ക എന്ത് ഇല കിട്ടിയാലും ഞാൻ വയ്ക്കും, കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഇലക്കറികൾ. മത്തൻ്റെ ഇല, അപ്പോൾ ഞാൻ മത്തൻ്റെ ഇലൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മത്തൻ്റെ ഇല, കുമ്പളം, അങ്ങനെയുള്ള ഇലകളൊക്കെ കിട്ടിയാൽ നല്ല സോഫ്റ്റായിട്ടുള്ള നന്നായി നല്ല ഇലകൾ കിട്ടിയാൽ കറി വയ്ക്കാൻ പറ്റുന്ന ഇലകളൊക്കെ ഞാൻ കറി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതേ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളകും കൂടെ നന്നായിട്ട് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇതേ റെഡ്മിക്ക് കാണിച്ചു കൊടുത്താണ് കടുക് പൊട്ടുന്ന സൗണ്ട് കേട്ടപ്പോഴേ അവനെന്താ തുടപ്പോൾ കണ്ടോ. അത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് വളരെ തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ചോപ്പ് ചെയ്തത് കേട്ടോ. അതിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ചോപ്പ് ചെയ്തത് അതിനാണ്. പിന്നെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്, നമ്മളുടെ തന്നെ കേട്ടോ, നാടൻ മുട്ട തന്നെ. പിന്നെ നമ്മളുടെ തന്നെ മുട്ട, ചേനത്തണ്ട്, ചേമ്പിൻ്റെ ഇല, അമേരിക്കൻ ചീര, പച്ചമുളക്, മഞ്ഞൾപ്പൊടി വരെ ഞാൻ എൻ്റെ സ്വന്തമാണ്. മഞ്ഞൾ ഞാൻ പൊടിച്ചാണ്, അതെ ഇവിടെ ഉള്ള മഞ്ഞൾ പൊടിച്ചെടുത്താണ്. അപ്പോൾ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉണ്ടാക്കാൻ നോക്കും, പിന്നെയൊക്കെ പുറത്തുനിന്ന് മേടിക്കും. അപ്പോൾ നമ്മൾ ആ മുട്ടയൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഉടച്ച് ഇതാക്കിയിട്ട് ബീറ്റ് ചെയ്താണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണം കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് കറിയുടെയും വരുന്നുണ്ട്. നമ്മൾ ഒരു ചാനൽ മെൽഡ് ബട്ടർ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് റെഡ്മീസ് വേൾഡ് നാക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. റോക്കീസ് വേൾഡ് അല്ലേ, അപ്പോൾ റെഡ്മീസ് വേൾഡ് നാക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ചാനലും കൂടെ ഒന്ന് നോക്കൂ കേട്ടോ. നന്നായിട്ട് നിറയെ ഉണ്ട് അതിൽ, ചാനലിൽ നിറയെ ഇട്ടിട്ടുണ്ട്. കുക്കിംഗ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, എൻ്റർടൈൻമെൻറ്റാണ് കൂടുതലിട്ടിരിക്കുന്നത്. ആ ചാനലും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. കണ്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എരിവ് ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയും കുരുമുളകും ജീരകവും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും നല്ലൊരു സ്പൈസിയും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകും ജീരകവും കൂടെ പൊടിച്ച് വെച്ചത് അത് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, കഴിക്കാൻ നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു അഞ്ച് മിനിറ്റ് അല്ല, 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ആ മുട്ടയൊക്കെ ശരിക്കും നന്നായിട്ട് കുത്തിപ്പൊരി പോലെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ അടച്ച് വെച്ചാൽ ആ പ്രഷറിൽ തന്നെ നന്നായിട്ടുണ്ട് വെന്ത് കിട്ടും. വെന്ത് കിട്ടുമ്പോൾ തന്നെ നല്ല കാണാനും നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ, ആ മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇലക്കറികളും എല്ലാം ഇലയും ഒക്കെ നന്നായി വെന്ത് ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിനും എന്തിനും കഴിക്കാം. ചപ്പാത്തിക്ക് കഴിക്കുക, ചോറിന് സൈഡ് ഡിഷായിട്ട് കഴിക്കുക. നല്ല ഹെൽത്തിയാണ്. ബ്ലഡ് വയ്ക്കാനും കണ്ണിന് കാഴ്ച കിട്ടാനും. അപ്പോൾ എല്ലാവരും ഇലക്കറികൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുവിധപ്പെട്ട നമ്മുടെ ബോഡിയിലേക്കുള്ള രോഗങ്ങളൊന്നും പെട്ടെന്നൊന്നും നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. പിന്നെ ഒന്നാമതിപ്പോൾ കൊറോണയൊക്കെ വന്നിട്ടും ഒക്കെ ആയിട്ട് കൊറോണ വരാതെ നോക്കി. മകൻ്റെ കൂടെ ഒരു ദിവസം യാത്ര ചെയ്താൽ കൊറോണ നന്നായി മാറാത്തതുകൊണ്ട് അത് കാരണം ഞങ്ങൾക്ക് കൊറോണ വന്നത്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടത്, മഞ്ഞൾപ്പൊടി വേണ്ട കാര്യമില്ല ഇലക്കറിയല്ലേ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വല്ല അണുക്കളുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇലയൊക്കെ അല്ലേ, പിന്നെ മുട്ടയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്. മഞ്ഞൾപ്പൊടി ഇലക്കറിയിൽ ചില ആൾക്കാർ ചേർക്കാറില്ല, ചീരയിലൊക്കെ അല്ലേ. ചിലർ ചേർക്കും, ചിലർ ചേർക്കാറില്ല. ഞാൻ എല്ലാവരും ചേർക്കാറുണ്ട് കേട്ടോ. അടിപൊളി കറിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്.